നല്ല ഒരു മര്യാദ സൈസുള്ള ചെറുമീനാണ് കേട്ടാ. പുള്ളി നന്നായിട്ട് എന്താ പറയാ, നമ്മുടെ ഫ്രോഗ് വാഗ അടിച്ചിട്ടുണ്ട് കേട്ടോ. വാഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാടൊക്കെ പറയുന്നത് ചെറുമീൻ കണ്ണമീൻ എന്നൊക്കെ പറയും. ഫ്രോഗിലാണ് കേട്ടോ അടിച്ചിരിക്കുന്നത്. ഫ്രോഗ് ഫുള്ളായിട്ടും വായക്കുള്ളിലായിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല, പുള്ളി ചാടിപ്പോകുന്നില്ല. എന്തായാലും നല്ല ഒരു അടിയായിരുന്നു, നല്ല സൈസ് ഉണ്ട് കണ്ടാ. നമ്മുടെ കയ്യിൻ്റെ ഒരു ഹാഫ് സൈസ് ഉണ്ട്. ഒരു ഏറെക്കുറെ ഒരു 200-300 ഗ്രാമൊക്കെ കാണും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി സംഭവങ്ങളുണ്ട് ഈ കുളത്തിൽ. നമുക്ക് ഓരോരുത്തരെ തൂക്കാൻ നോക്കാം. നമസ്കാരം, ഞാൻ സുമേഷ് പിളക്കൽ. ടൈം ഫോർ ട്രാവലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യോ, നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഫിഷിംഗ് വീഡിയോ ആണ്. മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ എവിടെയെന്ന് വെച്ചാൽ പാലക്കാടാണ്. പാലക്കാട് നമ്മുടെ സുഹൃത്ത് നിതിൻ ഉണ്ട്, നിതിൻ്റെ വീട്ടിലാണ്. അല്ലോ, ഇതാണ് നിതിന്. നല്ല അടിപൊളി കുളമുണ്ട്. ആ കുളത്തിൽ നമ്മൾ നന്നായിട്ട് വരാലുണ്ട്. വരാൽ നമ്മുടെ ചെറുമീൻ ഇഷ്ടംപോലെയുണ്ട്. അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അടുത്ത് റോഡും റീലും ഉണ്ട്, അതേപോലെ തന്നെ നാടൻ ചൂണ്ടയുണ്ട്. അപ്പം രണ്ടും ഇട്ട് നോക്കുകയാണ്. ഏതിനകത്താണ് പെട്ടെന്ന് മീൻ അടിക്കുക, വലിയ മീൻ ഏതിലടിക്കുക എന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കി നോക്കാം കേട്ടോ. നല്ല വലിയ വലിയ വാഗകളുണ്ട്, നമുക്ക് കണ്ടു നോക്കാം. കുളം കണ്ടല്ലോ, വലിയ ചണ്ടിയ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല അടിപൊളി കുളമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മീനിനെ നമുക്ക് പുറത്ത് കാണാൻ പറ്റും. ഇവിടെ ഒരു മീൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്യണത്. ഇവിടെ ഒരു മൂടൽ കാണുന്നില്ലേ, അതൊരു ആ സെൻറ്ററിൽ കാണുന്നത് ആ ഒരു മീനാണ്. പിന്നെ അതേപോലെ ഈ ഏരിയയിലൊക്കെ മീനുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന ചപ്പിൻ്റെ അടിയിൽ ഒരു മീനുണ്ട്. അതേപോലെ ഒരു വലിയ മീൻ അപ്പുറയൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ സെൻറ്ററിൽ കാണുന്ന ഇതൊരു വലിയൊരു മീനാണ്, അവനെയൊക്കെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. കുളം അത്ര വലിയ കുളമല്ലെങ്കിലും നിറച്ച് മീനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷിംഗ് റോഡ് സീ ബോട്ട് എന്ന് പറയുന്ന കമ്പനിയാണ് കേട്ടോ. നമ്മുടെ ഡെക്കാത്ലോണിൻ്റെ പ്രൊഡക്റ്റാണ്. ഇതിന് വന്നിട്ട് 2,999 രൂപയുടെ പ്രൊഡക്റ്റാണ്. നമുക്ക് ഒരു ഓഫറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. 1,600 രൂപയ്ക്ക് നമുക്കിത് കിട്ടി. ഇത് വന്നിട്ട് 2.4 മീറ്ററാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ബോക്സിറ്റ് 100 എന്ന് പറഞ്ഞിട്ടുള്ള റീലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് ഇത് നമ്മുടെ അടുത്ത് ആകെ ഉള്ളത് 2 ഫ്രോഗാണ് കേട്ടോ. ഹവാസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള കമ്പനിയുടെ 2 ഫ്രോഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് വലുതും ഇത് ചെറുതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഡയറക്റ്റായിട്ട് നമ്മൾ ഫ്രോഗിനകത്ത് കെട്ടിയിരിക്കുകയാണ്. നമ്മൾ വാങ്ങിച്ചിട്ട് കുറച്ചായെങ്കിലും യൂസ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുകയാണ്. എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ക്വാളിറ്റി മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ തന്നെ നല്ല അടിപൊളി മീനുകളുണ്ട്, നമുക്ക് പിടിക്കുന്നതും കാണാം. ഓക്കെ, ഇത് ചുറ്റും കാടുള്ളതുകൊണ്ട് നമ്മളൊന്ന് ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യണം. പിന്നെ സൈസ് കുളം സൈസ് കുറവാണ്, അതുകൊണ്ട് നമ്മൾ കെയർഫുള്ളായിട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചെന്ന് കൊളുത്തും. ഇല്ല, അത് ഇവിടെ ഒരു നല്ല വലുതരണമുണ്ട്. നമുക്ക് അവനെ ടാർഗറ്റ് ചെയ്തിട്ട് ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം കേട്ടോ. എന്താണ് ചെയ്യാന്നറിയില്ല, നോക്കാം. അവൻ്റെ തൊട്ട മുമ്പായിട്ടാണ് സാധനം എണ്ണിയിരിക്കുന്നത്, നമ്മുടെ ഫ്രോഗ്. അതൊക്കെ വലിച്ച് അവൻ്റെ മുന്നിൽക്കൂടെ അടുപ്പിക്കുമ്പം അങ്ങനെ ഒന്ന് അടുത്ത് കൂടെ വന്നിട്ട് അടുത്ത് വരുന്നുണ്ട്. ഓക്കെ, തിരിച്ചുപോയി. കടിച്ചില്ല കേട്ടോ, അവൻ ഫ്രോഗിനെ കടിച്ചില്ല. സൈഡിൽ കൂടെ കാടുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല ഫ്രോഗിന്. നമ്മൾ മീനുകളെ കാണുന്നുണ്ട് കേട്ടോ, പക്ഷേ ഒന്നും അങ്ങോട്ട് അടുത്തോട്ട് വരുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഉച്ചയ്ക്കാണ്, അതായത് ഒരു 2 മണിക്കൊക്കെയാണ് കേട്ടോ മീൻ ചൂണ്ടിട്ടത്. അപ്പോൾ അതുകൊണ്ടായിരിക്കുമോ ഇനി മീൻ കിട്ടാത്തതെന്നറിയില്ല. ഇതിൻ്റെയൊക്കെ പ്രോപ്പർ ടൈം എപ്പോഴാന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. എപ്പോഴൊക്കെയാണ് ഈ മറ്റേ നമ്മുടെ ചെറുമീനൊക്കെ പിടിക്കാൻ കറക്റ്റായിട്ടുള്ള ടൈം എന്നുള്ളത്. പഠിച്ചു വരുന്നേ ഉള്ളൂ ഫിഷിങ്ങിന്. നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഫിഷിംഗ് വീഡിയോ ആണ്. ഇനിയും തുടർന്നും ഇതുപോലുള്ള ധാരാളം ഫിഷിംഗ് വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള പ്ലാനുണ്ട്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഉച്ച സമയത്തുകൊണ്ടാണ് മീൻ അടിക്കാത്തത് എന്നുള്ളൊരു നിഗമനത്തിൽ നമ്മൾ നിതിൻ്റെ വീട്ടിലോട്ട് വന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ അവൻ്റെ വീട്ടിൽ കണ്ട മറ്റു ചില അന്തേവാസികളാണല്ലോ ഇവരൊക്കെ. ഇപ്പോൾ സമയം ഇറക്കുറ ഒരു 4 മണിയായിട്ടുണ്ട്. ഈ വെയിലൊക്കെ മാറിയിട്ടുണ്ട്. ആ കുളത്തിൻ്റെ ഒരു മൂലയ്ക്ക് മാത്രമേ വെയിലുള്ളൂ, ബാക്കി ഭാഗത്ത് തണലുണ്ട്. നമുക്ക് അവിടെ ഒന്ന് ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വരാലും ചെറുമീൻ കണ്ണമീൻ എന്നൊക്കെ പറയുന്ന മീനുകളൊക്കെ ഈ കുളങ്ങളുടെയൊക്കെ സൈഡിൽ കൂടെയുള്ള വെള്ളത്തോട്ട് വീണ് കിടക്കുന്ന കുറ്റിക്കാടുകളുടെയൊക്കെ അടി കൂടെയൊക്കെയാണ് കാണപ്പെടാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ കുറ്റിക്കാടുകളുടെ ചുവട്ടിലേക്ക് ഷൂട്ട് ചെയ്തത് കേട്ടോ. അവിടെ നമുക്ക് മീനുണ്ടെന്ന് പ്രതീക്ഷിക്കാം. അടിച്ചു മോനെ, അടിച്ച് 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 എന്തോ ഒരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കിടുക്കാച്ച വരാലാണ്ട് അടിച്ചിരിക്കുന്നത്. അവൻ കുറേ നമ്മളിട്ട് ചുറ്റിച്ചു. ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, മീൻ കിട്ടിയ സന്തോഷത്തിൽ. നമ്മുടെ അടുത്ത് ഇതിൻ്റെ ക്ലിപ്പോ ക്ലാമ്പോ കാര്യങ്ങളൊന്നും ഇല്ല പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് ഇത് വയറ് തന്നെ പിടിച്ച് തൂക്കി കയറ്റണം. അത്യാവശ്യം സൈസുള്ള മീനാണ് കേട്ടോ കിട്ടിയിരിക്കണേ. കിട്ടിയ ഫസ്റ്റ് വലിയ മീനാണ് കേട്ടോ.
അടിപൊളി വാഗ അടിച്ചിട്ടുണ്ട് കേട്ടോ. വാഗ പറഞ്ഞാൽ നമ്മുടെ പാലക്കാടൊക്കെ പറയുന്നത് കണ്ണൻ മീൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഇവിടെ ചെറുമീൻ കണ്ണൻമീൻ എന്നൊക്കെ പറയും. അങ്ങനെയാണ് ഇതിൻ്റെ പേര്. നല്ല നമ്മുടെ ഫ്രോഗിലാണ് അടിച്ചിരിക്കുന്നത്, ഫ്രോഗ് ഫുള്ളായിട്ടും വായക്കുള്ളിലായിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല, പുള്ളി ചാടിപ്പോകുന്നില്ല. എന്തായാലും നല്ല ഒരു അടിയായിരുന്നു, നല്ല സൈസ് ഉണ്ട് കണ്ടാ. നമ്മുടെ കയ്യിൻ്റെ ഒരു ഹാഫ് സൈസ് ഉണ്ട്, ഒരു ഏറെക്കുറെ ഒരു 200-300 ഗ്രാമൊക്കെ കാണും കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഒത്തിരി സംഭവങ്ങളുണ്ട് ഈ കുളത്തിൽ. ഇതുണ്ടോ, നല്ല ഒരു മര്യാദ സൈസുള്ള ചെറുമീനാണ് കേട്ടാ. പുള്ളി നന്നായിട്ട് എന്താ പറയുക, നമ്മുടെ ഫ്രോഗ് ഭയങ്കര ചാട്ട പുള്ളി ചാടുന്നത്, നമുക്ക് നേരെ വണ്ണാണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. ഈ സൈസ് ഉണ്ട്. എന്തായാലും നമ്മുടെ ഇതിനകത്ത് അടിച്ച ഫസ്റ്റ് മീനാണ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും ആ ഫസ്റ്റ് ക്രെഡിറ്റ് ഇവനിരിക്കട്ടെ. യെസ്, അവിടെ നിതിന് വേറെ നാടൻ ചൂണ്ടകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതെടുക്കാൻ വേണ്ടി പോകണം. അതിലുണ്ടോ? അതിലൊന്നുമില്ല അല്ലേ. ഓക്കെ, പിന്നെ അപ്പുറത്താ കമങ്ങിലെ ഒരു ചെറിയ ചൂണ്ട കെട്ടിയിട്ടുണ്ട്, അതൊന്ന് നോക്കിയേ. നമുക്ക് കാണാനൊക്കെ ഇഷ്ടംപോലെ മീനുകളുണ്ട് കേട്ടോ, പക്ഷേ കിട്ടുന്നില്ല. വേറെ രണ്ടെണ്ണം നമുക്ക് ഹുക്കപ്പ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇതിനിടയിൽ കൂടെ തെങ്ങോലകളും ഈ സൈഡിൽ കൂടെ കാടൊക്കെ ഉള്ളതുകൊണ്ടേ അതിനകത്ത് കുടുങ്ങിയിട്ടൊക്കെ ഹുക്കപ്പ് ചെയ്യാൻ പറ്റിയില്ല. രണ്ടെണ്ണം കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ രണ്ടെണ്ണം പോയി. ഇതാണല്ലേ അടുക്കൽ ഒരെണ്ണം വന്നിങ്ങനെ തുളുമ്പിപ്പോയത് കണ്ടപ്പോൾ. ഇത് അപ്പുറത്തുമുണ്ട്, നിറച്ച് മീനുണ്ട്, പക്ഷേ നമുക്ക് മൂന്നെണ്ണേ കിട്ടിയുള്ളൂ. എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ, അപ്പം എന്തായാലും നമുക്ക് ഇനിയും ട്രൈ ചെയ്യാം. അതിലുമില്ല അല്ലേ, തങ്ങിയിരുന്നോ? ഓക്കെ ഓക്കെ, അതിനകത്ത് തീറ്റയുണ്ടോ? തീറ്റയുണ്ടോ അതിൽ? ഓക്കെ, ബാക്കിയെല്ലാം തീർന്ന് തിന്ന് കാണും. ആ പോട്ടെ. ഇതേ ഇവിടെയും ഇവിടെയും മീൻ പോകുന്നുണ്ട്. ഇപ്പം സൂര്യൻ ഡൗൺ ആയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് വ്യക്തമായിട്ട് കാണുന്നില്ല കേട്ടോ. ഇവിടെ നിറച്ച് തവളകളുണ്ട് കേട്ടോ. അതേ ഉണ്ടല്ലോ ആ കല്ലിലിരിക്കുന്ന തവള, തവളയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒത്തിരി തവളയുണ്ട്, പക്ഷേ തവളയൊക്കെ പിടിക്കുന്നതൊക്കെ ഇല്ലീഗലായതുകൊണ്ട് നമ്മൾ തവളയൊന്നും പിടിക്കുന്നില്ല. തവള ആമയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, നമ്മളതിനകത്ത് നിന്ന് മീൻ മാത്രമേ പിടിക്കുന്നുള്ളൂ. എന്തായാലും നമ്മുടെ ട്രയൽ സക്സസ് ആയി, കാരണം ഒരു മൂന്ന് മീൻ കിട്ടി. നമ്മൾ നേരത്തെ കാണിച്ച ഒരു വലിയ മീനും പിന്നെ അതേപോലെ രണ്ട് ചെറിയ മീനുകളും കിട്ടി. നമ്മൾ നാടൻ ചൂണ്ടയും ഉപയോഗിച്ചിരുന്നു, അതേപോലെ റോഡും റീലും ഉപയോഗിച്ചിരുന്നു. രണ്ടിനകത്തും നമുക്ക് മീൻ കിട്ടി. റോഡും റീലിലാണ്ടോ, നമുക്ക് ഫ്രോഗിലാണ് നമുക്ക് വലിയ മീൻ കിട്ടിയത്. നാടൻ ചൂണ്ടയിൽ രണ്ട് ചെറിയ മീനാണ് കിട്ടിയിട്ടുള്ളത്. ആ മീനുകൾ കാണിച്ചു തരാം കേട്ടോ. ബാ, ഈ കുടത്തിലിട്ട് വച്ചിരിക്കുകയാണ്, നമുക്ക് കൊട്ടി നോക്കാം. യെസ്, ഇത് ഓ ഭയങ്കര ചാട്ടാട്ട രണ്ടു കൂടും, ഭയങ്കര ജീവനുണ്ടേ. ഇത് ഉണ്ടല്ലേ, ഈ രണ്ട് ചെറിയ മീനാണ് നമുക്ക് നാടൻ ചൂണ്ടയിൽ കിട്ടിയത്. പിന്നെ വലുത് ഒരുത്തന്നെ നമുക്ക് ഇതേ ആണല്ലേ, ഇവനെയാണ് നമുക്ക് റോഡ് റെയിലിൽ കിട്ടിയത്, ഫ്രോഗിൽ കിട്ടിയത്. അപ്പം എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഇത് തന്നെ സക്സസ്സായി. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് ഇവനെ കൊണ്ടുപോയിട്ട് പൊരിച്ചടിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള അടിപൊളി കാഴ്ചകളുമായിട്ട് ഇനിയും ഇത്തരത്തിലുള്ള അടിപൊളി ഫിഷിംഗ് വീഡിയോസൊക്കെ ആയിട്ട് ചാടിപ്പേടിച്ചുപോയി ഫിഷിംഗ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താൽക്കാലികമായി ഇവിടെ പറയുന്നു, മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം ടൈം ഫോർ ട്രാവൽ ബൈ സുമേഷ് പിളക്കൽ. ഓക്കെ, ബൈ.